ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫും കിഴങ്ങും കൂടി കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിൽ പോയി കണ്ടാലോ. ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു ബീഫ് കറിയും അതുപോലെ തന്നെ കിഴങ്ങും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് രണ്ടും കൂടി മിക്സാക്കി വെച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ഇന്ന് കിഴങ്ങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കിഴങ്ങ് എന്നാന്ന് പറയുക, കുള്ളിക്കിഴങ്ങില്ല, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഇട്ടിട്ടതിന് ശേഷം ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഞാൻ ഉൾപ്പെടുത്തുന്നത് കുരുമുളക് പൊടിയാണ്. കുറച്ചധികം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഉപ്പ്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈയിനെ കൊണ്ട് പുരട്ടിയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ആവശ്യമുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ, ഈ ബീഫിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ബീഫ് ഞാൻ കുക്കറിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ നേരം കുക്കറിൽ വെച്ചിട്ടുണ്ട്, വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ആവശ്യമായിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി തക്കാളി ഉള്ളി ഇതിനാവശ്യം, ഇത് 1 കിലോ ബീഫാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള അത്ര സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുമ്പോഴേക്ക് നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുത്ത് വെക്കാം. ഞാൻ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ നേരെ സവാളയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇടൽ, പക്ഷേ എങ്കിൽ അതിൻ്റെ കുത്തലൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് മസാല മല്ലിപ്പൊടീൻ്റെ ഒക്കെ ഒരു പച്ച ചോയൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഒരു 2-3 ടേബിൾ സ്പൂൺ, ഈ സ്പൂണിന് ഞാൻ 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഇതിനൊരു 1/2 ആയിട്ട് കുരുമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയെല്ലാം തയ്യാറാക്കിയിട്ട് ബീഫ് വേവിച്ച് വെച്ച ബീഫില്ലേ, അതിൽ അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി വേണം. നമ്മൾ കിഴങ്ങും കൂടി ഇതിൻ്റെ പുറം കഴിക്കേണ്ടതല്ല. അപ്പോൾ കിഴങ്ങിന് നമ്മൾ കുറച്ച് ചാറ് ഇതിനകത്ത് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ചൂടാക്കി വെച്ചിട്ടില്ലേ, അത് ഈ സമയത്ത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് കുരുമുളകും മല്ലിപ്പൊടിയും കൂടി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ കുറച്ച് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ബീഫ് കറിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ച് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്തേ. ഞാനിവിടെ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എരിവെല്ലാം വേണ്ടെങ്കിൽ ഇനി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തേങ്ങാക്കൊത്തൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കപ്പയാണ്. കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേടായി പോകുന്നതിന് ഞാൻ ഇതുപോലെ കപ്പിയൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലത്തെ ഒരു പാക്കിലാക്കിയിട്ട് കവർ ചെയ്ത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി കൂടുതൽ കാലം യൂസ് ചെയ്യണ്ടെങ്കിൽ നമ്മളൊരു സിപ് ലോക്ക് ബാഗിലാക്കി വെച്ചാൽ നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും, ഒന്നും കേടായി പോകുന്നില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സാധാരണ ഉള്ള പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലെടുത്തിട്ടാൽ മതി, കംപ്ലീറ്റ് വെള്ളത്തിലിടാൻ പാടില്ല. അപ്പോൾ നമുക്ക് കപ്പ ഉണ്ടാക്കിയെടുക്കാം. കപ്പ ഞാൻ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ തിളച്ച വെള്ളത്തിലല്ല ഇട്ടത്, കപ്പ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കപ്പ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നില്ലെങ്കിൽ ഇടാതെ വരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഊറ്റിക്കളയാം. പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതിൻ്റെ കപ്പേൻ്റെ എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമെന്നാണ് പറയൽ. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കടുക് പൊട്ടിക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കടുക് ആഡ് ചെയ്യാം. അതിൽ കുറച്ച് വറ്റൽ മുളകില്ലേ, ഉണക്ക മുളക്, അത് ഇട്ട് കൊടുക്കാം. അതിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി കപ്പ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് എല്ലാം കുത്തി കുത്തി ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നെല്ലാം ഉണ്ടാവുക, എല്ലാം കൂടി കൂട്ടി കുഴച്ചെടുക്കുക ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു പരുവത്തിലാക്കി എടുക്കട്ടെ. കപ്പ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് എല്ലാവർക്കും ഇഷ്ടം, ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നല്ല ടേസ്റ്റി കപ്പയാണ്, കയപ്പോ അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കപ്പയും ബീഫെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.